ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഫുഡ് ചാലഞ്ചാണ് ചെയ്യുന്നത്. പക്ഷേ അതിന് മുന്നേ കോളേജിൽ വന്നിട്ട് കുറച്ച് അസൈൻമെൻറ്റ് തീർക്കാനുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് എന്താ ഓൺലൈൻ ക്ലാസ്സാണ്, അതാണ് ഞാൻ യൂണിഫോം ഇല്ലാണ്ട് കോളേജിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് സബ്മിറ്റ് ആകാനുള്ള കോളേജ് വന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, എന്നോട് ക്ഷമിക്കണം, ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നോട്ടീസ് ചെയ്തത്. ഫുഡ് ചാലഞ്ച് എന്ന് മാത്രം പറഞ്ഞിട്ടുള്ള എന്താണ് ചാലഞ്ച് എന്ന് പറഞ്ഞില്ല. യെല്ലോ കളർ ഫുഡ് ആണ് നമ്മളിന്ന് ഫുള്ള് കഴിക്കാനായിട്ട് നോക്കണത്. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം നമുക്ക് യെല്ലോ കിട്ടുമെന്ന്. പിന്നെ അത് ബഡ്ജറ്റിൽ നമുക്ക് നിർത്തണം. പാവപ്പെട്ടവരുടെ ഒരു കളികളെ. ചാലഞ്ചിൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇന്ന് ചോറിൻ്റെ കൂടെ ക്യാബേജ് തോരനുണ്ട്, അച്ചാറുണ്ട്, മുളകുണ്ട്. ഇതൊരു വലിയ മഞ്ഞയാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇത് മഞ്ഞയാണ്. ദേശം നിങ്ങളത് മഞ്ഞയാക്കി കൂട്ടണം. കുറച്ച് ചോറും ആ ക്യാബേജും പിന്നെ കുറച്ച് അച്ചാറും കൂടെ മിക്സ് ചെയ്ത് ഒരു വാ കഴിക്കണം ഗൈസ്, സൂപ്പറാണ്. ആദ്യം നമ്മളൊരു മുളകെടുത്ത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജീവിതത്തിൽ ഇതൊന്നും ഒന്നുമല്ല. രണ്ടാമത്തെ മഞ്ഞ സാധനം പൈനാപ്പിൾ ജ്യൂസാണ്. അസൈൻമെൻ്റൊക്കെ എഴുതി ക്ഷീണിച്ചിട്ട് കുടിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. അപ്പോൾ ഇന്നത്തേക്കുള്ളത് നമ്മുടെ കോളേജിലത്തെ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഇനി വേറെ എന്തെങ്കിലും മഞ്ഞ സാധനം മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം വൈകുന്നേരമായി, നമുക്ക് ബാക്കി മഞ്ഞ സാധനങ്ങളും കൂടെ ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഒരു മിഠായി മേടിച്ചിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല, ഇതുവരെ കഴിച്ചില്ല കേട്ടോ. അച്ഛൻ എന്തൊക്കെ പൊട്ടിയതിനകത്ത് വീണിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ടല്ലേ, കഴിച്ചോക്കാം. ഇവിടെ കത്രികയില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെയാണ് എൻ്റെ റേസർ ബ്ലേഡ് എന്നെ രക്ഷിക്കുന്നത്. നമ്മുടെ പിരികൊക്കെ എടുക്കത്തില്ലേ, അത് വെച്ചിട്ട് ചെറിയ വെട്ടിട്ട് എൻ്റെ മായിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. ലഡു മേടിച്ചിട്ടുണ്ട്. ഞാൻ കുറേ നാൾക്ക് ശേഷമായിട്ടോ ലഡു കഴിക്കുന്നത്. ഞാൻ അത്ര മധുരത്തിൻ്റെ ആളല്ല, എനിക്ക് വന്ന് എന്നെ കുറേ നാൾക്ക് ശേഷം അടുപ്പിച്ച് ഇത്രയും സ്വീറ്റ്സ് കഴിക്കുന്നത്. കുഴപ്പമില്ല, എനിക്ക് പേട ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളു. പേട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വീറ്റ്. ഇത്രയും മധുരം കഴിച്ച കാരണം നമുക്ക് കുറച്ച് ബിങ്കു കളിക്കാം. അതിനകത്ത് കുറച്ച് ചുമപ്പൊക്കെ ഉണ്ട്, നിങ്ങളെ വേണ്ട കണ്ണടച്ച് കളയണം ഗൈസ്. ബിങ്കോയുടെ ഈ ഫ്ലേവർ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചാളായിട്ട് ഞാൻ ലേസ് മേടിക്കാറില്ല, കാരണം നമ്മൾ പലസ്റ്റീൻ്റെ സപ്പോർട്ടേഴ്സാണ്. അപ്പം മാക്സിമം ഞാൻ യൂസേജ് കുറയ്ക്കുകയാണ്. എന്തൊക്കെ നമ്മുടെ കോസ്മെറ്റിക് സാധനങ്ങളിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മേബിലീൻ അതിൻ്റെ ഇതിൽ വരും എന്ന് പറയുന്നുണ്ട്. സോ മേബിലീൻ്റെ പ്രൊഡക്ട്സ് ഞാൻ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാതിരിക്കണം എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ മൂമെൻറ്റ് എനിക്ക് മേബിലീൻ്റെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ലെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ചിന്ത. അപ്പം മേബിലീൻ്റെ പ്രൊഡക്ട്സ് ബോയ്ക്കോട്ട് ലിസ്റ്റിലുള്ള ഫുഡ് ഐറ്റംസ് മാത്രമല്ല, മേക്കപ്പിൻ്റെ ഐറ്റംസും ബോയ്ക്കോട്ട് ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ ബ്രാൻഡുകൾ, ഡ്രസ്സിൻ്റെ ബ്രാൻഡുകളൊക്കെ ഉണ്ട്. മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്യുക ഗൈസ്. ഞാനും മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ റീപ്ലേസ്മെൻറ്റ്സ് ഞാൻ ഉപയോഗിക്കാറ്, അല്ലാതെ ഞാൻ ഉപയോഗിക്കാറില്ല. എന്നോട് അതുകൊണ്ട് മേബിലീൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്ക് വന്നപ്പോൾ ഞാൻ മേടിക്കാറുന്ന അതാണ്. എനിക്കൊരു ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു ലിപ് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത് മേബിലീൻ്റെ ആയതുകൊണ്ട് നമ്മളതിനെ ട്രൈ ചെയ്യുന്നതായിരിക്കത്തില്ല. ഞാനിപ്പോഴാട്ടോ ഒരു കാര്യം ഓർത്തത്, മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് എല്ലാം എടുക്കണമായിരുന്നു രാവിലെ തൊട്ട് വീഡിയോ, പക്ഷേ മഞ്ഞ ഡ്രസ്സില്ല. ഇതെന്താണെന്നറിയോ, മിച്ചറിൻ്റെ ഒക്കെ ഒരു മണമുണ്ട്, മധുര എന്നാണ്. എനിക്ക് എന്തായിരുന്നു, കടയിൽ പോയിട്ടുള്ള മധുരമൊക്കെ വാരിയെടുത്തിട്ട് വന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഇത് കൊള്ളത്തില്ല.
നമ്മുടെ ചാലഞ്ചിന് വേണ്ടി പക്ഷെ നമ്മൾ എന്ത് ചെയ്യും. ഇനി നമുക്ക് രണ്ട് ഐറ്റവും കൂടെ കഴിക്കാനുണ്ട്. എപ്പോൾ കഴിക്കുമെന്ന് എനിക്ക് അറിയില്ല. കറി ഇപ്പം തന്നെ എൻ്റെ വയറെന്ന് അറിഞ്ഞു. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. അങ്ങനെ രാത്രി കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ബിരിയാണി റൈസ് മേടിച്ചിട്ടുണ്ട്. ബിരിയാണി മഞ്ഞ നിറത്തിലാണല്ലോ. അപ്പോൾ നമുക്കത് കഴിക്കാം. കൂട് ചോറുണ്ട്. ഇത് എപ്പോഴും മേടിക്കുന്ന സ്ഥലത്തു നിന്നുള്ള ബിരിയാണി റൈസ് അല്ല കേട്ടോ ഗൈസ്. ഇത് നമ്മൾ വേറെ ഒരു സ്ഥലത്തു നിന്നുള്ള ബിരിയാണി റൈസാണ്. അച്ചാർ സാലഡൊക്കെ ഉണ്ട്. അപ്പം നമുക്കിത് കഴിക്കാം. ഓ, എനിക്ക് വയൽ കൊതി വരിഞ്ഞു. നല്ല മസാലയൊക്കെ ഉണ്ട്. ഞാൻ കുഴച്ച് നല്ലപോലെ കുഴച്ച്, അയ്യോ അച്ചാറും കൂടെ വെക്കണ്ടേ. അച്ചാറും കൂടെ വെച്ച് വയ്ക്കാം. പച്ചമുളകി കടിച്ചിട്ടുണ്ട്. പക്ഷേ എരിവൊക്കെ നമുക്കൊരു പട്ടി വലയം. പിന്നെ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് മൂക്കുത്തി വേദന ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് കുത്താൻ പേടിയായിട്ട് നിൽക്കാന്നൊക്കെ. ഗൈസ് ഒരു വേദനയില്ല. ശരിക്കും പറഞ്ഞാൽ ഗൺഷോട്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ ഇരട്ടി പണി കാണിച്ചിട്ടുണ്ട്. കാരണം ഗൺഷോട്ട് കുത്തിയതിന് ശേഷം ഞാൻ ഊരി, അത് അപ്പം തന്നെ അവരെ ഊരിയിട്ട് ആണി ബാക്കി കൂടെ കയറ്റിയിട്ട് എനിക്ക് അപ്പം തന്നെ ഗോൾഡ് ഇട്ടുതരാ ചെയ്തത്. കാരണം എനിക്ക് ആ മെഡിക്കേറ്റഡ് ഇട്ടിട്ട് ക്ഷമയില്ല. ഞാൻ അത്രയും കാണിച്ച് അപ്പോൾ വെറുതെ ഗൺഷോട്ട് എടുക്കുമ്പോഴുള്ള വേന അധികം ഉണ്ടാവില്ല. ആ ഗൺഷോട്ട് ഉറപ്പായിട്ടും അടിക്കുമ്പോൾ ആ ഒരു രണ്ട് സെക്കൻഡ് ഒരു വേദന ഉണ്ടാവും. അല്ലെങ്കിൽ വലിയ വേദനയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണ്, ധൈര്യമായിട്ട് ചെയ്തോ കേട്ടോ. ഒരു ചിക്കനൊക്കെ കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഭാഗ്യമുണ്ട്, ഭാഗ്യമുണ്ട്, നല്ല ഭാഗ്യമുണ്ട്, നല്ല ഭാഗ്യം. നിങ്ങളും കോളേജിൽ പഠിക്കുന്ന എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ് ഈ റൈസ് മേടിക്കുക എന്നുള്ളത്. കാരണം എന്താ പറയുക, ആ നേരത്തെ കൊതിയും തീരും, എന്നാൽ നമ്മുടെ ബഡ്ജറ്റ് നിൽക്കുകയും ചെയ്യും. ഞാൻ മിക്കവാറും ചേരുള്ള. പിന്നെ ഞാൻ ബുൾഡാക്കിൻ്റെ നൂഡിൽസ് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് എന്താണ് അങ്ങനത്തത്, ലൈക്ക് അതിലേതെങ്കിലും ഫ്ലേവർ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണ്ട. ഞാനിപ്പോൾ രണ്ടെണ്ണം ഓൾറെഡി എൻ്റെ കാർട്ടിലിട്ടിട്ടുണ്ട്. പിങ്ക് കളറിലെ പാക്കേജുള്ള ബുൾഡാക്ക് സ്പൈസി നൂഡിൽസില്ല, അതിൻ്റെ പിങ്കും പിന്നെ ഒരു അവരെ പുതിയ തന്നെ വേറൊരു പുതിയൊരു ഫ്ലേവർ ഇറക്കിയിട്ടുണ്ട്, അതും എടുത്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഞാൻ മേടിക്കണമെന്ന് ട്രൈ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇതാക്കുക. പിന്നെ എന്നോട് ഇന്നലെ ഒരു കമൻറ്റിൽ ഒരാൾ പറഞ്ഞായിരുന്നു എൻ്റെ മുഖം തന്നെ ഇങ്ങനെ കുറേ കുറേ കാണിക്കല്ലേ വേറെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഗൈസ് ഞാൻ വേറെ എന്ത് കാണിക്കും. പക്ഷെ എന്ത് സന്തോഷ വാർത്തയുണ്ട്, എൻ്റെ റൂംമേറ്റ് വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ഇപ്പം എന്താ സാധനം മേടിക്കാനോ എന്തോ അപ്പുറത്തെങ്ങോട്ട് പോയിരിക്കുകയാണ്. കാരണം സന്തോഷ വാർത്തയുണ്ട്, എൻ്റെ റൂംമേറ്റ് വന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തെ എനിക്ക് തോന്നുന്നു വാഷ്റൂമിലാണിപ്പം. അപ്പം നമ്മളിവിടെയൊക്കെ ഫുള്ള് വൃത്തിയാക്കി, ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി ഫുള്ള് സെറ്റായിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. സന്തോഷം, ഇനി ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് വിചാരിച്ച് പുള്ളിക്കാരി ക്യാമറ വരുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ്. ഉറപ്പൊന്നും തരാൻ പറ്റില്ല. അപ്പം ഞാൻ തിരിച്ചിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വിടാൻ വേണ്ടി ഇടാൻ വേണ്ടി മറക്കണ്ട. നമ്മളിനി ഡെസേർട്ടായിട്ടൊന്നും കഴിച്ചില്ലെന്ന് വിചാരിക്കണ്ട. ഡെസേർട്ടായിട്ട് നമ്മുടെ ലാസ്റ്റ് എത്തതും ഇതാണ്, നമ്മുടെ മഞ്ഞപ്പഴം. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഓക്കെ, ബൈ.